മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മകളുടെ ഭാവിയാ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും മടിക്കില്ല ഞാൻ. സാറ് പറഞ്ഞു വരുന്നത് കമ്പനിയിൽ താൻ കൈയിട്ട് വാരിയെടുത്ത കാശൊക്കെ തന്റെ കൈ തന്നെ വെച്ചോ. വേണമെങ്കിൽ ഒന്നോ രണ്ടോ ലക്ഷം കൂടി തരാം, പകരം അവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടണം എനിക്ക്. ഇന്ന് വൈകിട്ട് അപ്പുക്കുട്ടൻ കമ്പനിയിൽ നിന്ന് ബംഗ്ലാവിൽ എത്തരുത്. സാർ വിഷമിക്കണ്ട, അവൻ എത്തില്ല. ഇന്നത്തോടെ അവനെ കൊണ്ടുള്ള ശല്യം മാറ്റിത്തരാൻ ഞാൻ. എന്നെ ഡിസ്മിസ് ചെയ്ത അപ്പുക്കുട്ടനെ ഞാൻ ഡിസ്പോസ് ചെയ്യും ഈ ലോകത്ത് നിന്ന്. എന്താ സാർ ഇവിടെ? ജോലി കഴിഞ്ഞ എല്ലാരും പോയടാ. പോയി സാർ. നിന്റെ എം ഡിയോ അകത്തുണ്ട്, വിളിക്കടാവനെ. ഞാനിവിടെ ഉണ്ട്. അല്ല, ഇതാര്? വിക്ടർ വില്യംസ്. അതെ. എന്താ വന്നത്? കണക്കുകളൊക്കെ അവസാനിപ്പിക്കാനാ ഞാൻ വന്നത്. അതിനാണോ ഇവരെയും കൂട്ടി വന്നത്? ഇവര് മാത്രമല്ല, പാലക്കാട്ട് നിന്ന് കാസറ്റ് പാർട്ടിയും വന്നിട്ടുണ്ട്. ഓ, അപ്പൊ സംയുക്ത സെറ്റിൽമെന്റ് ആണല്ലേ. അതെ. ഇവർക്ക് നിന്നെ ജീവനോടെ വേണം, പക്ഷെ എനിക്ക് നിന്റെ ഡെഡ് ബോഡി മാത്രം. അത് ഞങ്ങൾ ലാസ്റ്റ് സെറ്റിൽ ചെയ്തു. കാസറ്റ് എടുക്കടാ. തരാലോ. ആ കാസറ്റ് അങ്ങോട്ട് കൊടുത്തേ. ഫൈനൽ സെറ്റിൽമെന്റ്. കൂടുതൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയെടുത്ത് ചോദിച്ചാൽ മതി, ഇവിടുത്തെ ആളിനോളാ. ഇനി ഇതുപോലെ തരികിട പരിപാടികളുമായിട്ട് ഇവിടെ വന്നാൽ മുട്ടിലിഴഞ്ഞായിരിക്കും മടക്ക യാത്ര. നീണ്ട സമയം കഴിഞ്ഞു. മാനേജർ അവനെ തട്ടിക്കാണി. ഗുരുവായൂരപ്പാ, എന്റെ മോള് രക്ഷപ്പെട്ടു. മീനിക്കുട്ടിക്കും അമ്മാവനും വേണ്ടി ചില ചില്ലറ ഷോപ്പിംഗ് നടത്തി, അതാ വൈകിയത്. ദാ ഒരു ഷാളാണ്, ഭയങ്കര തണുപ്പ്. അപ്പൊ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. Oh.
വാക്കിന് വിലയുണ്ട്. നിരുപാധികമായ കീഴടങ്ങലിന് ഒടുവിൽ നീയെത്തി. അൺകണ്ടീഷണൽ സറണ്ടർ. ഇനി നമുക്കിടയിൽ വിലങ്ങുകളില്ല, വിലക്കുകളില്ല. ഇന്നത്തോടെ നമ്മൾ ഒന്നായി തീരുകയാണ് മീനാക്ഷി. എനിക്ക് നീയും നിനക്ക് ഞാൻ. ഉത്തമ പൊരുത്തങ്ങൾ എത്രയുണ്ടെങ്കിലും വിവാഹത്തിനാവശ്യം മനപ്പൊരുത്തമാണ്. എനിക്കറിയാം, ഭർത്താവിൻ്റെ കിടപ്പറയിലേക്ക് വന്ന ഭാര്യയല്ല നീ. ഇത്തിരി വലിയൊരു കോൺട്രാക്ട് ഒപ്പിട്ടു പോയതിൻ്റെ പേരിൽ ഇഷ്ടമല്ലാത്തവൻ്റെ മുന്നിൽ സ്വന്തം ശരീരം മാത്രം കാഴ്ചവെക്കാൻ വന്ന വെറുമൊരു പെണ്ണ്. ശരിയല്ലേ? ഈ ഗതികേടിൽ എനിക്ക് സഹതാപമുണ്ട്. നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ ഈ താലി ഒരു ലൈസൻസാക്കി നിന്നെ പിടിച്ചീ കിടക്കയിൽ കിടത്താൻ എനിക്ക് ഉദ്ദേശമില്ല. ബിക്കോസ് നിനക്കിത് നിന്റെ ഡാഡിയുടെ കാശ് കൊടുത്ത് മേടിച്ച വെറുമൊരു ഗോൾഡ് ചെയിൻ മാത്രമാണ്. താലി എന്തെന്ന് മനസ്സിലാവണമെങ്കിൽ പെണ്ണായാൽ പോരാ, ഭാര്യയാവണം. ഭാര്യയാവണമെങ്കിൽ അവളുടെ ഹൃദയം ഇടിക്കേണ്ടത് ഭർത്താവിന് വേണ്ടിയാവണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, പറഞ്ഞില്ലേ, നീ വെറുമൊരു പെണ്ണ. ചെല്ല്, ചെന്ന് കിടന്ന് സുഖമായി ഉറങ്ങ്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അശാന്തിയുടെ മുഹൂർത്തങ്ങളുമായി ഈ അപ്പക്കുട്ടൻ കടന്നുവരില്ല. ഗുഡ് നൈറ്റ്.